പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് അല്പം മാറ്റിവെക്കണമെന്നൊരാവശ്യം പഞ്ചാബ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ബി ജെ പിയും കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലും പഞ്ചാബ് സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ അനുകൂലിച്ച് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. പഞ്ചാബിലെ ഒരു ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് 6 ദിവസത്തേക്കെങ്കിലും, നിലവിൽ ഫെബ്രുവരി 14 അവിടെ വോട്ടെടുപ്പ് നടക്കേണ്ടത്, അത് 6 ദിവസത്തേക്കെങ്കിലും നീട്ടിവെക്കണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വരുന്നത്. അത് കമ്മീഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ രാജേഷ് കൊയ്ക്കൽ നൽകും. രാജേഷ്, ഈ ഒരു സാധ്യതയുണ്ടോ, ഇങ്ങനെ ഇലക്ഷൻ നീട്ടിവെക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? പൊതുവെ എല്ലാ പാർട്ടികളും ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? രവിദാസ് ജയന്തി പ്രമാണിച്ച് പഞ്ചാബിലെ വോട്ടെടുപ്പ് തീയതി മാറ്റിവെക്കണമെന്നാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി സി എസ് ചന്നി ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം കത്ത് അയച്ചിരുന്നു. പിന്നാലെ ബി ജെ പിയും മറ്റൊരു സമാന ആവശ്യമുന്നയിച്ച് രംഗത്ത് വന്നു. നിലവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചാബിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 14. എന്നാൽ ഫെബ്രുവരി 16 രവിദാസ് ജയന്തി. ഈ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി പിന്നോക്ക വിഭാഗക്കാർ അവർ വാരണാസി സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വൻതോതിലുള്ള കുറവ് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം പ്രമാണിച്ചുകൊണ്ട്, ഒരു മതത്തിന്റെ ഒരു കൂടി ഒരു വികാരം പരിഗണിച്ചുകൊണ്ട് ഈ വോട്ടെടുപ്പ് തീയതി മാറ്റിവെക്കണമെന്നൊരാവശ്യമാണ് പ്രധാനമായി ഉയർന്നത്. ഇക്കാര്യത്തിൽ തീരുമാനം ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരും അത്തരമൊരു ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കും. ശരി, രാജേഷ് കൊയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്നൊരാവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുണ്ട്. ആവശ്യം ഇന്ന് ചർച്ച ചെയ്ത് ഒരുപക്ഷെ അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.